വെൽക്കം ബാക്ക് ടു മൈ ഗെയിമിംഗ് ചാനൽ ഗെയിം സാഡ്. നമ്മൾ ഇതാ ഫൈനലി ആഫ്റ്റർ കുറച്ച് ദിവസം ഇത് കഴിഞ്ഞ് നമ്മൾ പിന്നെയും വന്നിരിക്കുകയാണ്. കുറച്ച് ദിവസമായി നമ്മൾ മൈൻക്രാഫ്റ്റ് വീഡിയോസ് ഇട്ടിട്ട്. സോ ഞാൻ ലൈവ് സ്ട്രീമിൽ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ലൈവ് സ്ട്രീം കാണാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ പറയാണ്, ഞാൻ കുറച്ച് ബിസി ആയിരുന്നു. ഞാൻ കമ്മ്യൂണിറ്റി പോസ്റ്റൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു, ആക്ച്വലി ഇപ്പോഴും ബിസിയാണ്. സോ ഞാൻ കിട്ടുന്ന ടൈമിൽ ഈ ഒരു ഏപ്രിൽ ഹാഫോട് കഴിയുമ്പോൾ മാത്രമേ ഞാൻ ഫ്രീ ആവത്തുള്ളൂ. അതുവരെ ആ ഒരു ചെറിയൊരു ബിസിനസ്സൊക്കെ കാണും. സോ അതിനിടയ്ക്കാണ് ഞാൻ ഇപ്പോൾ റെക്കോർഡ് ചെയ്യുന്നത്. ഇപ്പോൾ ഈ പറയുന്ന സമയം കൊണ്ട് തന്നെ ഞാൻ റെക്കോർഡ് ചെയ്യുന്നത് രാത്രി 1:30. സോ ഇന്നത്തെ ഈ വീഡിയോയിൽ ഞാൻ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ മെഗാബേസ് കണ്ടൻറ്റാണ് ചെയ്യാൻ പോകുന്നത്. നമ്മളൊരു മെഗാബേസ് ബിൽഡ് ചെയ്യാം. ഞാൻ കുറച്ച് എപ്പിസോഡുകളായിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, മെഗാബേസ് ഉണ്ടാക്കും, ഇപ്പോൾ ഉണ്ടാക്കും, നാളെ ഉണ്ടാക്കും, ഇതൊക്കെ. സോ അതിൻ്റെ ഒരുക്കങ്ങളൊക്കെ ആയിരുന്നു. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഞാൻ നമ്മൾ സൂപ്പർ സ്മെൽറ്റർ ഉണ്ടാക്കി, പിന്നെ സാൻഡ് ഡ്യൂപ്ലിക്കേറ്ററൊക്കെ ഉണ്ടാക്കി, അത് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. സോ നമ്മൾ ഈ കുറച്ച് ദിവസമായി സാംസിൽ നിന്നൊക്കെ മാറി. ഞാനിപ്പോൾ കഴിഞ്ഞ ഒരു 3-4 ദിവസമായിട്ടാണ് ഇടവിട്ട് കയറിയാണ് മെഗാബേസിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷനൊക്കെ ചെയ്യുന്നത്. സോ ഞാൻ അതിന് വേണ്ടിയിട്ടുള്ള സ്ഥലങ്ങളൊക്കെ കണ്ടുവച്ചു. സോ സാംസിൽ എന്തൊക്കെയാണ് നടക്കുന്നത് നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മളെ കൂടെ ഇപ്പോൾ ഹിഷാം ബ്രോ വരുന്നുണ്ട്. എനിക്ക് സത്യം പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാലോ, ഞാൻ എനിക്ക് പൊതുവേ ഒറ്റയ്ക്ക് മൈൻക്രാഫ്റ്റ് കളിക്കാൻ താല്പര്യമില്ല, ബോറാണ്. ആരെങ്കിലും കൂടെ ഉണ്ടെങ്കിൽ മാത്രമാണ് എനിക്ക് കുറച്ചുകൂടി എനർജി ആവുന്നത്. താങ്ക്ഫുള്ളി ഈ പാതിരാത്രി സമയത്ത് നമ്മളെ കൂടെ ഹിഷാം ഉണ്ട്. സോ നമ്മൾ ഹിഷാം വരട്ടെ. നമ്മൾ അതിനു മുമ്പ് ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ സമയം കളണ്ട. പിന്നെ വേറെ കാര്യം, ഓ പ്രധാനപ്പെട്ട വേറൊരു കാര്യം കൂടെ പറയാൻ മറന്നു. ടെങ്ടടൈ, എൻ്റെ കഴിഞ്ഞ ലൈവ് സ്ട്രീം ഐ തിങ്ക് വൺ വീക്ക് ബാക്ക് നമ്മളെ സബ്സ്ക്രൈബേഴ്സ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, സാംസിനി ലൈവ് അല്ലെങ്കിൽ വീഡിയോ ചെയ്യുമ്പോൾ ഫുള്ള് നെതറായിട്ട് ആർമർ ഇട്ടുകൊണ്ടേ ചെയ്യാവുള്ളൂ എന്നൊക്കെ പറഞ്ഞു. സോ ഞാൻ അത് കഷ്ടപ്പെട്ട്, ഇതാ എൻ്റെ കയ്യിൽ കുറച്ച് സ്ക്രാപ്സ് ഉണ്ടായിരുന്നു, കുറച്ച് പേര് സഹായിച്ചു, 2-3 നെതറായിട്ട് സ്ക്രാപ്സൊക്കെ കിട്ടി. അത് വെച്ച് നമ്മൾ ഫുള്ളി അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട്. സോഡ് മാത്രം അപ്ഗ്രേഡ് ചെയ്തിട്ടുള്ളൂ. പിക്കാക്സ് സംഭവങ്ങളൊക്കെ എൻ്റെ നിന്ന് കുറേ പ്രാവശ്യം ഞാൻ ചത്ത് വീണ് അങ്ങ് പോയി. ആൻഡ് ഹിയർ കംസ് ഹിഷാം. ഹലോ ഹിഷാം, കുറച്ച് ഫുഡ് തരണടാ. ഞാൻ ഇപ്പോഴും പാപ്പരാണ്, എൻ്റെ കയ്യിൽ ഫുഡൊന്നും ഇല്ല. ഫുഡ് എരി, ഫുഡ് എരി, ചടാട്ടാ. ഫുഡ് നീ ഇന്ന് പച്ചയ്ക്ക് തരുന്ന എന്തിനാടാ? പച്ചയ്ക്ക് ആട്ടെ ചിസ്ന, പച്ചയ്ക്ക് തരയില്ല, ഇങ്ങനെ പച്ചയ്ക്ക് തരയില്ലേ? ഓക്കെ ഓക്കെ, മതി മതി, ഇത്രയും വേണ്ട, ഇത്രയും വേണ്ട, ഇത്രയും വേണ്ട, കുറച്ച് മതി. ഓക്കെ, താങ്ക്. സോ നമ്മൾ ഞാൻ പറഞ്ഞല്ലോ, ഇതൊരു കുഞ്ഞൊരു വീഡിയോ ആണ്, ലോങ് വീഡിയോ എക്സ്പെക്റ്റ് ചെയ്യേണ്ട. മെഗാബേസിൻ്റെ ഇത് പ്രിപ്പറേഷൻ വേണ്ടിയും അതിന് ചെറിയൊരു കാര്യം മാത്രം നമ്മൾ ചെയ്യുന്നുള്ളൂ. നമ്മളൊരു കാര്യം ചെയ്തിട്ട് നമുക്ക് സ്പോൺ ഏരിയയിലോട്ട് പോവാം. ഞാൻ ഒരു സംഭവം കാണിച്ചുതരാം എവിടെ. സോ ഇതാണ് നമ്മളെ സംഭവം. പിന്നെ എൻ്റെ റോക്കറ്റ്സ് ഉണ്ടടാ, റോക്കറ്റ്സ് ഉണ്ട്. സാൻഡ് ഡ്യൂപ്ലിക്കേറ്റർ വച്ച് മാത്രം നമുക്ക് കിട്ടിയ സാൻഡാണ്. എനിക്ക് വയ്യ, സത്യം പറഞ്ഞ മെനക്കേടാണ്, എനിക്ക് വയ്യ ഷവൽ എടുത്തുകൊണ്ട് പോയി ഓരോ പ്രാവശ്യം കിടന്ന് കുഴിച്ചെടുക്കാൻ. ഇതാകുമ്പോൾ ഒരു സ്ഥലത്ത് പോയി AFK നിൽക്കുക, കണ്ടില്ലേ, ചറ പറയാണ് കിട്ടിയത്, കുറേ കിട്ടി. സോ ഇതുകൊണ്ട് തികയുമെന്ന് ചോദിച്ചാൽ എനിക്കറിഞ്ഞൂടാ. നമുക്ക് ഒരു കാര്യം ചെയ്യാം, ഇത് ഓരോന്നായിട്ട് വച്ച് നോക്കാം. മണൽ മാഫിയക്കാരൻ, ആക്ച്വലി ഞാൻ മണൽ മാഫിയക്കാരനല്ല ബ്രോ. മണൽ മാഫിയ ആണെങ്കിൽ മോഷ്ടിക്കുന്നത്, ഞാൻ മോഷ്ടിക്കുന്ന പോലും ഇല്ല, ഞാൻ ആക്ച്വലി സ്വന്തമായിട്ട് ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. സോ നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ ഇത് ഇത്രയും ഗ്ലാസ് ആക്കാൻ, നമുക്ക് ഗ്ലാസ് ആണ് ആക്കേണ്ടത്. ഞാൻ പറഞ്ഞ് ഞാൻ എന്താണ് ഉണ്ടാക്കുന്നത് അവിടെ എത്തിയിട്ട് പറയാം. അതുവരെ ഒന്ന് ക്ഷമിക്കുക, ഈ ചപ്പു ചവറ സാധനങ്ങളൊന്നും ഞാൻ കളഞ്ഞോട്ടെ, എനിക്ക് ഇതിൻ്റെയൊക്കെ ഇപ്പോൾ ഒരാവശ്യമില്ല, അതാണ് സത്യം. മീ ഐ ഹെൽപ്പ്? യാ യാ, അത് തന്നെ നിൻ്റെ റോള് ഞാൻ പറയാം എന്താണ് ചെയ്യേണ്ടത്. ഓൾറൈറ്റ്, സോ ഇത് റിസോഴ്സസ്, ഇത് നിങ്ങൾക്കറിയാമല്ലോ, ഇതിവിടെ ഇങ്ങനെ ഇങ്ങനെ എല്ലാ സ്ഥലത്ത് റിസോഴ്സസ് ഇങ്ങനെ ഇങ്ങനെ നമ്മൾ ഇട്ടാണ് ചെയ്യുന്നത്. കണ്ട ഓരോന്ന് പോകുന്നുണ്ടോ, ഇതിങ്ങനെ ഓരോന്ന് പോകും. നമ്മൾ ആ അതേസമയം ഓരോന്ന് ഇവിടെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കും. ഇത് നിങ്ങൾ എൻ്റെ കഴിഞ്ഞ എൻ്റെ മുമ്പത്തെ എപ്പിസോഡുകളൊക്കെ
കണ്ടിട്ടുള്ളവർക്ക് അത് നന്നായിട്ട് അറിയാം ഇത് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതും അതും ഇതൊക്കെ. ഫ്യൂവലിൻ്റെ കാര്യം മാത്രം ഒന്ന് നോട്ട് ചെയ്ത് വച്ചിരുന്നാൽ മതി. ഓളെ സോ നമ്മൾ ഇത് ഇവിടെ ഇപ്പോൾ രാത്രിയെ നമുക്കൊന്ന് രാവിലെ ആക്കാം. രാവിലെ 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 രാവിലെ. സോ നമ്മൾ ഇത് ഇതങ്ങ് ഓണാക്കിയിട്ട് നമ്മൾ സ്പോൺ ഏരിയയിൽ പോവാണ്. അവിടുത്തെ ചെറിയൊരു കാര്യങ്ങൾ അപ്ഡേറ്റുകളൊക്കെ കാണിച്ചു തരാം. എവിടെ ഇത് ഓണാക്കാം ഇങ്ങനല്ലേ കണ്ട. ഇത് കാണുമ്പോൾ ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ ആണ്. ആഹാ, ഓൾറെഡി ഇവിടെ കുറച്ച് ക്ലാസ്സുകളുണ്ട്, അത് വേറെ. ഓക്കെ, ഞാൻ ഇത് കുറച്ച് ദിസ് ഈസ് വെരി ഫാസ്റ്റ് ബ്രോ. അപ്പോൾ ഇവിടെ ഇതിങ്ങനെ നടക്കട്ടെ. ഹിഷാം ബ്രോ ബാ, നമുക്ക് സ്പോൺ ഏരിയയിൽ പോവാം. ഇത് ഒരു സെക്ഷൻ തീരുമ്പോൾ തന്നെ നമുക്ക് അടുത്ത സെക്ഷനിലോട്ട് ഇടാൻ പറ്റും. ഇത് കുറേ നേരം എടുക്കും. ഓക്കെ ബാ. സോ ഇപ്പം ഇവിടെയൊക്കെ നടന്ന് എനിക്ക് ഇവിടുത്തെ സ്ഥലങ്ങളൊക്കെ പരിചയമായി. കുറേ പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നുണ്ട്, അറിയാൻ പറ്റുന്നുണ്ട്. മറ്റേ സൂപ്പർ സ്മെൽറ്ററിൻ്റെ അവിടെ എത്തുമ്പോൾ തന്നെ പണി കിട്ടും. ഇനിയാണ് ശരിക്കും പരിപാടി. ഇല്ല, ഈ ബേസൊക്കെ കിട്ടിയിട്ട് എനിക്കൊന്ന് ഫുള്ളി എടാ മറ്റേ സ്പോൺ ഏരിയയിൽ വന്നാൽ മതിടാ. നമ്മളെ മെയിൻ സ്പോൺ ഏരിയ. ഓക്കെ, സോ വേറൊരു കാര്യം കൂടെ, ഞാൻ ഇതിൽ നമ്മളെ മെമ്പേഴ്സ് ശരിക്കും സത്യം പറഞ്ഞാൽ നല്ല രീതിയിൽ ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട്. ലൈക്ക് അവർ സ്വന്തമായിട്ട് എല്ലാവരും, ഞാൻ പേരെന്ന് പറയുന്നില്ല, കാരണം മിക്കവർക്കും സർപ്രൈസ് ആണ്. ചിലർ മെഗാബേസ് കെട്ടുന്നു, ചിലർ സിറ്റി കെട്ടാൻ പോകുന്നു. സോ യാ, ഹിഷാമ് പുതിയ ബേസ് കെട്ടാൻ പോകുന്നു. ഹിഷാമ് പറഞ്ഞുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. എന്താ പറയുക, എല്ലാവർക്കും വെറൈറ്റി ആയി. സത്യം പറഞ്ഞാൽ ഞാനാണ് മെഗാബേസ് കെട്ടണമെന്നും പറഞ്ഞെങ്കിലും ഇവർ അതിനുമ്പ് ഇനിഷ്യേറ്റീവ് ചെയ്ത് തുടങ്ങി. സോ ആക്കരി പറയും ഇവരെ കണ്ടിട്ടല്ലേ സാഡ് തുടങ്ങുന്നെന്ന് പറയും. പറഞ്ഞാൽ അങ്ങനെയല്ല, ശരിക്കും ഇവർക്കും മനസ്സിൽ പ്ലാൻ ഉണ്ടായിരുന്നു, പക്ഷേ ഞാനാണ് ആദ്യം പറഞ്ഞത്. സോ ഇവിടെയൊക്കെ ഇത് പഴയതുപോലെയാണ്. ആൻഡ് ഇവിടെ പുതിയത് എന്തൊക്കെയോ വരാൻ പോകുന്നുണ്ട്. ഇതെന്താ സംഭവം, ഞാൻ ഇപ്പോഴാണ് കയറുന്നത്. നോ, യു സെഡ് ഇറ്റ് ലാസ്റ്റ്. ഇഫ് എനി മിസ്റ്റേക്ക് ഹാപ്പൻസ് പ്ലീസ് കോൺടാക്ട് പങ്കു ജോവലിൻ. ഇതെന്താ സംഭവം ഇത്? ഡോണ്ട് പ്ലേ ഗെയിം, പ്രൈസസ് നോട്ട് സെറ്റ്, യുവർ ഡയമണ്ട് വട്ട് നിക്കി. ഞാൻ നോക്കട്ടെടാ, യു നോ മീൻസ് ലോസ്റ്റ്. പുട്ട് ഡയമണ്ട്സ് ഇൻ ഡ്രോപ്പർ ആൻഡ് പ്രസ് ലെവർ ടു ടൈംസ് ദാറ്റ് യു ക്യാൻ പ്ലേ ഗെയിം. ഓക്കെ. ഓ, ഇതെന്ത് ഇത്ര ഹോപ്പർ? അപ്പം ആക്കരൊക്കെ കളിച്ചോ ഇതിൽ? പിന്നെ എങ്ങനെ ഡയമണ്ട്സ് ചുമ്മാ ഇതിൽ കിടക്കുന്നത്? ആളെ പറ്റിക്കുന്ന. ഓക്കെ, സോ ഇതെന്തോ ഒരു മിനി ഗെയിംസ് ടൈപ്പ് സെറ്റപ്പാണ്. ഇതിൻ്റെ ഓണറെ എക്സാം എഴുതാൻ പോയിരിക്കാം. അപ്പം ഇത് വന്നിട്ട് നോക്കുക. ഭയങ്കര മൊത്തത്തിൽ മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മളെ സാംസ് ഒരു മിയർ ഷോപ്പിംഗ് ഡിസ്ട്രിക്റ്റിൽ നിന്ന് അതിൽ തന്നെ എൻ്റർടൈനിങ് ആയിട്ടുള്ള കാര്യങ്ങൾ വെച്ചാൽ. ഫ്രാങ്ക്ലി ഇതെന്ന് എൻ്റെ ഐഡിയ അല്ല. ഞാൻ കുറച്ച് ആഡംബരം ഭംഗിയാക്കണമെന്ന് മാത്രം ഉദ്ദേശിച്ചുള്ളൂ. പക്ഷെ നമ്മളെ എല്ലാ മെമ്പേഴ്സും കൂടെ ചെയ്ത എന്താ ഇത്? നമ്മളെ സ്പൂക്കി, ഐ തിങ്ക് ജോവലിനോ, ജോവലിനോ സ്പൂക്കി ആണ് തോന്നുന്നു ചെയ്തത്. ഹൂവർ ഇറ്റ് ഈസ്, റോഡൊക്കെ സെറ്റ് ചെയ്ത് ഒന്ന് ക്ലിയർ, ഒന്ന് ഒരു കുറച്ച് ഭംഗി നല്ല രീതിയിൽ ഭംഗിയാക്കിയിട്ടുണ്ട്, ക്ലിയർ ആക്കിയിട്ടുണ്ട്. പിന്നെ നമ്മളെ സ്പൂക്കി ആൻഡ് ജോവലിൻ ഷോപ്പ്. ഇത് നമ്മളെ നവീന്ദിൻ്റെ പോർഷൻ ഷോപ്പാണ്. ഇടയ്ക്ക് വെച്ച് പോർഷൻ ഷോപ്പ്സ് ഒക്കെ ഉണ്ടായിരുന്നു, പോയി. ഇപ്പം രണ്ടാമത് റീസെറ്റ് ചെയ്ത് കൊണ്ടുവന്നിരിക്കുകയാണ് ഇപ്പം പോർഷൻ ഷോപ്പ്. ആ കൂടെ സ്പീഡ് സ്ട്രെങ്ത്തിൻ്റെ മാത്രമേ ഉള്ളൂ. പക്ഷെ നമുക്ക് ഇതൊന്നല്ല വേണ്ട, നമുക്ക് ഫയർ റെസിസ്റ്റൻ്റ്, നമുക്ക് ലൈക്ക് അറിയാലോ മൈനിങ്ങിനൊക്കെ പോകുമ്പോൾ, നെതർ മൈനിങ്ങിനൊക്കെ, ഇപ്പോൾ നെതറൈറ്റ് മൈനിങ്ങിനൊക്കെ പോകുമ്പോൾ ഇതിനാണ് ആവശ്യം. ഇതെന്തോ സംഭവം, ഇതെന്തോ അക്ഷമേ, ഇതെന്തോ സംഭവം, ലൈറ്റൊക്കെ ഓണാണ്. ഇതെന്തോ വർക്ക് ഇൻ പ്രോഗ്രസ് ആണോ? ഇത് ആക്ച്വലി വർക്ക് ഇൻ പ്രോഗ്രസ് ആണ്. എന്താണെന്ന് ചോദിച്ചാൽ എനിക്ക് അറിഞ്ഞൂടാ. ഇത് ആരം, ഇതെന്തോ ഓ ഓ ഓക്കെ, പോർഷൻ
നമ്മളെ നവീന്ദ് നവീന്ദ് ബ്രോ ഇവരാണ് പോർഷൻ ബ്രൂ ചെയ്തിട്ട് വിൽക്കുന്നത്. ഓ, അതിൻ്റെ സെറ്റപ്പ് കാര്യങ്ങളൊക്കെയാണ് നവീന്ദ് ഇവിടെ വെച്ചത്. ഓക്കെ, പക്ഷെ ഇത് ക്ലെയിം ചെയ്യുന്ന നല്ലതായിരിക്കും കേട്ടോ. വേസ്റ്റ്. ഓക്കെ, ഇതെന്താ സംഭവം? ഇവിടെയൊക്കെ കുറേ മാറ്റങ്ങളൊക്കെ വന്നു കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ചുരുങ്ങിയ ഒരു വീക്കോ ഒന്നര ആഴ്ച കഴിഞ്ഞിട്ടാണ് കയറുന്നത്. അപ്പോൾ തന്നെ ഇത്രയും വ്യത്യാസങ്ങളൊക്കെ വന്നു. നൈസ്. സോ ഇതാണ് നവീന്ദിൻ്റെ ഷോപ്പ്, പുതിയ ഷോപ്പ്. ആൻഡ് വാട്ട് ഇസ് ദിസ്? ഇതെന്താണ് സംഭവം? ഓ, റെസ്റ്റോറൻറ്റ്, ഫുഡ് ഷോപ്പ്. ഓക്കെ, റെസ്റ്റോറൻറ്റ് ടൈപ്പ് ലുക്കിൽ സ്പോൺ ഈസ് ദ മെയിൻ സോഴ്സ് ഓഫ് ഫുഡ് ഇൻ സാംസ്. നൈസ്. ഫുഡ് ഷോപ്പൊക്കെ കൊണ്ടുവന്നത് വളരെ നന്നായി. ക്യാരറ്റ് ഉണ്ട്, കുക്കീസ് ഉണ്ട്. അൺഫോർച്യുനേറ്റ്ലി ഓണറായിട്ട് എനിക്ക് ഡയമണ്ട്സ് ഒന്നും ഇല്ല, സോ ക്ഷമിക്കുക. പിന്നെ അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലുമൊക്കെ മേടിച്ചേനെ. ഓക്കെ, എന്തോടാ? ഓ, എനിക്ക് വേണ്ട, എനിക്ക് വേണ്ട, വേണം. എനിക്ക് കാര്യം ചെയ്യാം, പേരിന് വേണ്ടി ഫുഡ് മേടിച്ചേക്കാം. ഓക്കെ, നമുക്ക് ഒരു ഒരു ഡയമണ്ട് കൊടുത്ത് 15 ബ്രെഡ് വാങ്ങാം. ഹാഫ് ഹാഫ് താഴെ നോക്കാം. എനിക്കൊന്ന് ജസ്റ്റ് ഏയ് എടുക്കടാ താ. സോ ഇതാണ് ഫുഡ് ഷോപ്പ്. ഫുഡ് ഷോപ്പ് പ്രിറ്റി കൂൾ. നമ്മളെ ഇപ്പോഴത്തെ മോഡേൺ ടൈപ്പ് കഫേ ലുക്ക് പോലെ എടുത്തിട്ടുണ്ട്. ഇത് ആറ് ഷോപ്പാണ്. ഇത് നമ്മളുടെ നെക്സ്റ്റ് ജെൻ ഗെയിമറിൻ്റെയാണ്. നെക്സ്റ്റ് ജെൻ, വാവ്. നെക്സ്റ്റ് ജെൻ ഗെയിമർ അറിഞ്ഞുണ്ടെങ്കിൽ നമ്മളെ കെ എം ജിയുടെ ഓണറാണ്. കെ എം ജി സെർവറിൻ്റെ ഫ്രീ ടു പ്ലേ, ഫ്രീ ഫോർ ഓൾ. പ്രൈവറ്റ് സെർവറല്ല, കെ എം ജി അങ്ങനെ എന്താണ് പേര്, സെർവറിൻ്റെ പേര്. ഞാൻ ഒരാഴ്ച കയറിയിട്ടുള്ളൂ, പക്ഷേ നല്ല സെർവറാണ്. സോ യാ, കെ എം ജി. ആൻഡ് ഓക്കെ, ഇവിടെ ഈ ഒരു ഇതിന് വലിയ മാറ്റമൊന്നുമില്ല. ഇവിടെ കുറച്ച് ബാനറൊക്കെ ആഡ് ചെയ്തിട്ടുണ്ടെന്നുള്ളൂ. ലിമിറ്റഡ് സ്റ്റോക്ക് ഇവിടെ ഇല്ല. ഓക്കെ, ആരും ആരും ഇവിടെ പോയില്ലെന്ന് തോന്നുന്നു പിന്നീട്. ആൻഡ് കട്ടപ്പ. ഓക്കെ, ഇത് ആവശ്യമുണ്ട്, ഇത് ആവശ്യമുണ്ട് ആക്ച്വലി. ഇങ്ങനത്തെ ഒക്കെ സെറ്റപ്പ് കുറച്ചുകൂടെ സാംസ് മെമ്പേഴ്സ് ഇത് കാണാമെങ്കിൽ ഒന്ന് കുറച്ചുകൂടെ ഇതൊക്കെ എന്താ പറയുക, അപ്ഡേറ്റ് ചെയ്യുന്നത് നല്ലതായിരിക്കും. കുറച്ചുകൂടെ കാര്യങ്ങൾ കൊണ്ടുവരുന്നു. എവരി വൺ ബിസി. യാ, എല്ലാവരും ബിസിയാണ്. എഫിഷ്യൻറ്റ് ഫൈവ് ഡയമണ്ട് ആക്സ്, ഇതൊക്കെ കൊള്ളാം. ഡയമണ്ട് ആക്സ് ആക്ച്വലി ഇതൊക്കെ നല്ല ഡീൽസാണ്. കാരണം ഡയമണ്ട് ആക്സ് വിത്ത് എൻചാൻമെൻറ്റ് സെറ്റപ്പൊക്കെ കാര്യങ്ങളാണ് കിട്ടുന്നത്. ഇത് ആരുടെ വകയാണ്? പങ്കുവാണോ? ടൂൾ ഷോപ്പ് ബിൽഡ് ബൈ സ്പൂക്കി കിഡ് ഗബ്രിയൽ ജോക്രാദി. ഓ നൈസ്, അവരിത്രയൊക്കെ അഫോർഡബിൾ ആയിട്ട് കൊടുക്കുന്നത്. യാ, പക്ഷേ വില്ലേജസിന് വേണം, വില്ലേജസ് കിട്ടിയില്ലെങ്കിലുള്ള ഇതാ പറയുന്നത്. ആൻഡ് അടുത്ത ഷോപ്പ് എന്ന് പറയുന്നത് നമ്മളുടെ ബീക്കൺ ഷോപ്പ്. ഇതാണ് മെയിൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഷോപ്പ്, എനിക്ക് ഇഷ്ടപ്പെട്ടതും മേജർ കാര്യം ആവശ്യമായിട്ടുള്ളത്, ബീക്കൺ ഷോപ്പ്. ഓക്കെ, ഒരു മിനിറ്റാ, ആക്ച്വലി ബീക്കൺ ഇല്ല, ബീക്കൺ ഔട്ട് ഓഫ് സ്റ്റോക്ക്. സ്വാഭാവിക, ഇനി അതിനെ പോയി എല്ലാവരും ചെയ്യണം. എന്താടാ ബീക്കൺ ഷോപ്പ് മെയിൻ മൈ പങ്കു ഹിഷാം. ഓ, നമ്മളെ ഹിഷാം ബ്രോയാണ്. ഹിഷാം ബ്രോയും പങ്കും കൂടി ചേർന്നാണ് ഇത് ഉണ്ടാക്കിയത്. വെരി നൈസ് മെയിൻ, കൊള്ളാം. പക്ഷേ റീസ്റ്റോക്ക് ചെയ്യണേ, ചുമ്മാ ഉണ്ടാക്കി വെച്ചിരുന്ന പോരാ. നമ്മൾ ഇതിൽ ഇപ്പം ലൈക്ക് എല്ലാത്തിനും അതിൻ്റെ ഒരു സിസ്റ്റമാറ്റിക് സംഭവങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ നമ്മൾ ആ സിസ്റ്റമാറ്റിക് സംഭവം ഇതുവരെ ഏറ്റവും നമ്മൾ കൊണ്ടുവന്നിട്ടില്ല. ലൈക്ക് ഷോപ്സൊക്കെ കൊണ്ടുവരുന്നു, പക്ഷെ ഒരു ബാലൻസ് ഇല്ല മണിയുടെ കാര്യത്തിൽ. അത് മാത്രമുള്ളൂ പ്രശ്നം. അതും കൂടി സെറ്റപ്പാക്കിയ കൊള്ളാമായിരുന്നു. ഫസ്റ്റ് സീസണല്ലേ ആയുള്ളൂ, എല്ലാം റെഡി ആവുമായിരിക്കും. ഗുഡ് മാൻ. ഓക്കെ, ഇതിൻ്റെ ഇയാൾക്ക് എന്താ ഇപ്പോൾ കടയൊന്നുമില്ലേ? ഇതെങ്ങനെ പൊട്ടിപ്പോയോ? കടയെല്ലാം പോയോ? ചുമ്മാ ഓപ്പൺ ഏരിയയിൽ നിൽക്കുന്നു. ആൻഡ് ഇതെന്തോ, ഇതെന്തോ ആയിരുന്നു, എനിക്ക് നല്ല ഓർമ്മയുണ്ടല്ലോ ഇത്. അലൻ വേൾഡ്, ആ ഹാർമർ ഷോപ്പ്. ഓക്കെ, ഹാർമർ ഷോപ്പാണ്, പക്ഷേ ഇതും റീസ്റ്റോക്ക് ചെയ്തിട്ടില്ല. എല്ലാവരും ഈ എക്സാംസും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ഓണർമാർ, കടയുടെ ഓണർമാരെല്ലാം പോയിരിക്കുകയാണ്. ആൻഡ് അവസാനം ലാസ്റ്റ് ബട്ട് നോട്ട് ലീസ്റ്റ് നമ്മളുടെ ടി എൻ ഡി ഷോപ്പ്. ടി എൻ ഡി ഷോപ്പ് നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇത് കൊള്ളാം. ടി എൻ ഡി സ്റ്റോക്കില്ല, മിക്ക സ്റ്റോക്കില്ല. ഞാൻ ഇന്ന് പറഞ്ഞിട്ടുണ്ട് എല്ലാവർക്കും സ്റ്റോക്ക് ചെയ്യണമെന്ന്, അമ്മ ചെയ്യാൻ മറന്നുപോയി. പക്ഷെ നോക്ക്, നല്ല കച്ചവടമാണ്.
ആൻഡ് ടി എൻ ടി ഷോപ്പിന്റെ ഓണർ ഇതൊന്ന് ക്ലെയിം ചെയ്യുന്ന നല്ലതായിരിക്കും. എനിക്ക് ആക്സസ് ഉണ്ടെന്നാണ് തോന്നുന്നത്. ഇത് ആരാണ് ഈ ടി എൻ ടി ഷോപ്പിന്റെ ഓണർ? സ്പോക്കി ഹിഷാം. ഹിഷാമേ നീയാണോ ഓണർ ഇതിന്റെ? അതോ നീ ബിൽഡിംഗ് ഉണ്ടാക്കിയതേ ഉള്ളോ? നോ. ഓക്കെ. കോൺഗ്രേറ്റ് മാമൻ, കോൺഗ്രേറ്റ് മാമൻ. ഇതൊക്കെ ഇത് നിങ്ങൾ കണ്ട ഇത് ഇത് ഇത്രേ ഉള്ളൂ ഇതിൻ്റെ അപ്ഡേറ്റ്. ആ ഇതേതാണ്, ഇതാണ് മറ്റേ ഇത്. ഇവിടെ ഒരു മിനി ഗെയിംസ് സെറ്റപ്പ് വരുത്താൻ നോക്കുകയാണ്. അതിൻ്റെ ഒരു ഇതാണ്, പ്രോഗ്രസ് ആണ് നടന്നുകൊണ്ടിരിക്കുന്നത്. എന്താവോ ഒരു പിടിയില്ല. ആൻഡ് ഇവിടെ ബാക്കിൽ ഒരു ഷോപ്പൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ അങ്ങ് മാറ്റി ഒന്ന് മറ്റേ പഴയ ബാക്കപ്പിലൊക്കെ അങ്ങ് പോയല്ലോ. പിന്നെ എങ്ങോട്ട്? ഫ്രണ്ടിലോട്ട് ചെയ്തു. അയൺ ഷോപ്പൊക്കെ, അയൺ ഷോപ്പ് ഉണ്ടോ? ഇല്ല. ആ അതൊക്കെ. ആൻഡ് എൻ്റെ വക രണ്ട് ഷോപ്പ് വരുന്നുണ്ട്. ഒന്ന് പ്രിസ്മർ അയൺ ഷോപ്പും പിന്നെ ഉള്ള ഏതാ? ഒരെണ്ണം കൂടെ ഉണ്ടായിരുന്നല്ലോ. എനിക്ക് രണ്ട് ഇതുണ്ടായിരുന്നു. ഐ എം വെയിറ്റിംഗ് ഫോർ ദാറ്റ് മാൻ. യാ, പ്രിസ്മർ അയൺ വേണ്ടിയിട്ടാണ് മിക്കവരും വെയിറ്റ് ചെയ്യുന്നത്. പിന്നെ സാൻഡ് ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ട്, അതിൻ്റെ ഷോപ്പ് നടത്തണോ വേണ്ടതെന്ന് ഞാൻ ആലോചിക്കുകയാണ്. സാൻഡ് എല്ലായിടത്തും കിട്ടും, അതുകൊണ്ടാണ് ഞാൻ കിടന്ന് മടിക്കുന്നത് അതിൻ്റെ ഷോപ്പ് ഉണ്ടാക്കാൻ. ബട്ട് സ്റ്റിൽ, പിന്നെ ഇത് ഇത് നമ്മൾ ആദ്യത്തെ ഷോപ്പ് ഉണ്ടാക്കിയത്. എന്ത് പറ്റിയെന്നൊരു പിടിയില്ല, വർക്കാവുന്നില്ല. ഗ്ലിച്ച് എന്തോ ആയി, വർക്കാവുന്നില്ല ആ ഷോപ്പ്. സോ അതിനൊരു ഫിക്സ് വേണം. സോ ബഗ്ഡ് എന്തോ ആണ്. ഓക്കെ, സോ നമുക്ക് ഇവിടെ നിന്ന് പോവാം. ഓക്കെ, ആൻഡ് നമ്മൾ നമ്മളുടെ തിരിച്ച് ബേസിലേക്ക് പോവുകയാണ് ഗൈസ്. ടയറോ ആണോ? ടയറോ? എന്തോ ടയറോ? എന്താ ബ്രോ പറഞ്ഞ മനസ്സിലായില്ല. സോ നമ്മൾ നേരത്തെ മെഷീനിൽ, സ്മെൽട്ടർ, സൂപ്പർ സ്മെൽട്ടറിൽ വച്ചിരുന്ന സംഭവങ്ങളൊക്കെ ഇല്ലേ, അത് എത്ര ആയെന്ന് നോക്കാം. അയ്യോ, എൻ്റെ തലയടിച്ച്. ഞാൻ എല്ലാം പ്രാവശ്യം എവിടെയെങ്കിലുമൊക്കെ പോകുന്നു. പിന്നെ എല്ലാവരും ചോദിക്കുന്നതിൻ്റെ ഇത്, എഫ് ടി ടി എവിടെ, എഫ് ടി ടി എവിടെയെന്ന് ചോദിക്കുന്നുണ്ട് എന്നെനിക്കറിയാം. വേറൊന്നുമല്ല, അവ എൻ്റെ കൂടെ കളിക്കാത്തോ ഒന്നുമല്ല, സമയമില്ല. മെയിൻലി എൻ്റെ സമയമില്ലായ്മയാണ് ഏറ്റവും വലിയ പ്രശ്നം. പിന്നെ ഞാൻ ഇപ്പോൾ ഈ റെക്കോർഡ് ചെയ്യുന്ന ഒന്നരയ്ക്ക് ആ ഒരു ഇതിലാണ്. അപ്പോൾ ആ സമയത്ത് അവൻ കിടന്ന് ഉറങ്ങും. അവൻ ഇന്ന് നല്ല ഉറക്കമായിട്ടാവും പോയി, അല്ലെങ്കിൽ അവൻ വന്നേന്. ഉറക്കം ഒരു ഫാക്ടറാണ് ബ്രോ. ഓക്കെ, നമുക്ക് എവിടെയായിരുന്നു ഇവിടെ? നമുക്ക് രാവിലെ ആക്കിയിട്ട് അതിൻ്റെ എന്തായെന്ന് നോക്കാം. നമുക്ക് ഇവിടെ ഒരു കുഞ്ഞൊരു വീടൊക്കെ ഉണ്ട് കേട്ടോ. ഇത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ ഇല്ലയെന്ന് അറിഞ്ഞൂടാ. നമ്മൾ ആദ്യമായിട്ടൊക്കെ വന്ന് കയറിയതാ. ഓ, ഇത് നിൻ്റെ ഹൗസ്. യാ, നിൻ്റെ ഹൗസ് ഞാൻ കണ്ടു. ഇവിടെ ഒന്ന് ഉറങ്ങി രാവിലെ ആക്കിയിട്ട് അങ്ങ് പോവാം. ആ ഇഷാം രാവിലെ ആക്കിയല്ലോ. പൊളി. ഓക്കെ, സോ രാവിലെ ആയി. വെറുതെ ശശിയായി, ഞാൻ വെറുതെ ബെഡിൻ്റെ അടുത്ത് പോയി അതിനിടയ്ക്ക് അവൻ രാവിലെ ആക്കിയിട്ടുണ്ട്. എടാ, നിൻ്റെ വീട് നേരത്തെ കണ്ടാണ്ടോ. ഇനി നമുക്ക് വേണ്ടത് ആ സൂപ്പർ സ്മെൽട്ടറിൻ്റെ അവിടെ പോയിട്ട് എത്ര ആയെന്ന് നോക്കട്ടെ. ഓ, ഇപ്പോഴും കത്തിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. എത്രയായി? യു ഹാവ് റോക്കറ്റ്സ്? ഐ ഹാവ് റാൻ ഔട്ട്. യാ, ഓക്കെ, ഇത്ര ആയിട്ടുണ്ട്. മീപ്പോർ എടാ ഇല്ലേ റോഗൻ, നീ എവിടെ നിൽക്കുന്നു? ഞാൻ വരുന്നു. എവിടെ നിൽക്കുന്നു? ഞാൻ വരാം അങ്ങോട്ട്. ആ വ്യക്തിയാ, അടിയോട്. ദാ റോക്കറ്റ് എടുത്തോ. എടേ, എൻ്റെ കയ്യിൽ കുറച്ചുണ്ടായിരുന്നടാ, അതാണ് ഞാൻ എടുത്തത്. ഞാൻ റിച്ച് ഒന്നല്ല. ഓക്കെ, സോ ദാ ഇത്രയുണ്ട്. ഞാൻ തന്നില്ലേ ഇന്ന്? അടുത്തോ 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 ഇന്ന് അടുത്തോ. റോക്കറ്റ് ഇല്ലാന്ന് പരാതി വേണ്ട. ഓക്കെ, സോ നമുക്ക് ഓൾമോസ്റ്റ് എത്ര സ്റ്റാക്കായി? 1 2 3 4
ഓക്കേ ഹിഷാം ബ്രോ, നമുക്ക് ഒരു സ്ഥലം വരെ പോവാം. ബാ ഓക്കെ. അതിനുമുമ്പ് ഞാൻ നിങ്ങൾക്കൊരു കാര്യം കാണിച്ചു തരാം. നമ്മൾ കെട്ടാൻ പോകുന്ന ബേസ് എവിടെയാണെന്നുള്ളത്, ഇവിടെയാണ് സൂപ്പർ സ്മെൽറ്റർ എങ്കിൽ ഇതാ അവിടെ ഒരു ഞാൻ ഒരു വീക്കം വെച്ചിരിക്കുന്നുണ്ടോ. നമ്മൾ അങ്ങോട്ടാണ് പോകാൻ പോകണം. വരൂ. സോ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം എൻ്റെ രണ്ട് മൂന്ന് ദിവസത്തെ കഷ്ടപ്പാട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. തട്ടടായി ഇതാണ്ടോ, ഇതാണ് നമ്മളിവിടെ കെട്ടാൻ പോകുന്ന ബേസിൻ്റെ സ്ഥലം. ദാ ഇതിനെ മണ്ടയിൽ നിന്ന് കാണാം, നല്ല രസമല്ലേ. നോട്ട് ഓൺലി യു എഫ് ടി ടി യാ, ഞാൻ അതാണ് പറയാൻ വന്നത്. സോ ഇതൊരു ശരിക്കും പറഞ്ഞ ഒരു മൂന്നാല് ദിവസത്തെ പണിയെടുക്കേണ്ടി വന്നു. എത്ര ബ്ലോക്കാന്ന് വെച്ചാൽ എനിക്ക് കറക്റ്റ് ഒരു അളവില്ല. ഞാൻ ഒരു എനിക്കൊരു നല്ല ഒരു എന്തായാലും ഒരു മെഗാ ബേസ് കെട്ടണമെന്ന് വിചാരിച്ചിട്ട് ഞാൻ നോക്കിയതാണ്. സോ പെട്ടെന്ന് സ്പീഡപ്പ് ആവാൻ വേണ്ടി ഞാൻ മാത്രം ചെയ്തെങ്കിൽ ഒരു പത്ത് ദിവസമെങ്കിലും എടുത്തേനെ, കാരണം എൻ്റെ സമയവും അത് ഇതൊക്കെ നോക്കിയിട്ട്. താങ്ക്ഫുള്ളി നമുക്ക് ബംഗാളികളൊക്കെ ഉണ്ടായിരുന്നു, ബംഗാളികളൊക്കെ ഏർപ്പാടാക്കി. ജോവലിൻ ഉണ്ടായിരുന്നു, എഫ് ടി ടി ഉണ്ടായിരുന്നു, ഹിഷാമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ജോവലിൻ ആണ് കൂടുതൽ പണിയെടുത്ത്. ഓൾദോ ഞാൻ ഈ പറയുന്ന ബംഗാളികൾക്ക് പൈസ കൊടുക്കാം എന്ന് പറഞ്ഞിട്ട് ആരും എക്സെപ്റ്റ് ചെയ്യുന്നില്ല. ജോവലിന് ഞാൻ നിർബന്ധിച്ചാണ് രണ്ട് ബ്ലോക്ക് ഡയമണ്ട് അങ്ങ് കൊടുത്തത്, എൻ്റെ ഉണ്ടായിരുന്ന സമ്പാദ്യമെല്ലാം കൊടുത്തു. പക്ഷേ വേർത്തിട്ടാണ് ഇത്രയൊക്കെ ചെയ്തത്. സോ ഞാൻ അക്സെപ്റ്റ് ചെയ്യാൻ, തരൂ ഓക്കെ. എന്നെ ഇവനും ചെയ്തിട്ടാണ്, നിനക്കുള്ള ഞാൻ പിന്നെ തരാം, എൻ്റെ ഇപ്പം ഇല്ല. ഓക്കെ ഉണ്ടായി ഞാൻ തന്നേനെ. സോ ഇതാണ് നമ്മളിവിടെ കെട്ടാൻ പോകുന്ന ബേസ്. പിന്നെ ഇത് എഫ് ടി ടിയുടെ ബീക്കണും ബ്ലോക്ക്സും കാര്യങ്ങളാണ്, നിങ്ങൾക്കറിയില്ല, ഒന്നും ഇല്ല വേറെ എൻ്റെയിൽ. സോ ഇവിടെ ഇത്രയും ഉണ്ടായിരുന്ന മല ഇവിടെ വരെ, ഇവിടെ നിന്ന് ഇവിടെ വരെ ഉണ്ടായിരുന്നത് എല്ലാം ഇടിച്ച് പൊളിച്ച് കളഞ്ഞു. എന്നിട്ടാണ് ഇത്രയും അങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്ത്. ഇതിന് വേറൊരു ഞാൻ വേറൊരു കാര്യം കാണിച്ചു തരാം കേട്ടോ, ഇത് വേറൊരു സംഭവം കാണിച്ചു തരാം. ഇതുണ്ടോ, ഇവിടെ ലൈറ്റ് ഇട്ടിട്ടുണ്ട്. ഇവിടെ നമ്മൾ ഇങ്ങോട്ട് ഇത്രയും വച്ച് എക്സ്റ്റെൻഡ് ചെയ്താണ്. എന്നിട്ട് ഇവിടെ എന്തിനാണ് അയൺ റോഡ്? ഇത് ആരാ അയൺ റോഡ്? ഇത് മെയിൻ റോഡൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. അത് ആരാ വെച്ചത്? എഫ് ടി ടി ആയിരിക്കും. എഫ് ടി ടി ഇല്ലെങ്കിൽ നമുക്കറിയാന്നുള്ള വേറെ ആയിരിക്കും. ഫോർ ലൈറ്റ് ചെയ്യുക, അത് കൊള്ളാം സംഭവം. അങ്ങനെ വെച്ചത് നന്നായി. ഓക്കെ അത് ഞാനല്ല വെച്ചത്, പക്ഷെ ആര് വെച്ചാലും താങ്ക് യു. സോ ഇവിടെയാണ് നമ്മൾ ബേസ് കെട്ടുന്നത്. സോ ഇന്നത്തെ ഇവിടെ ചെയ്യാൻ പോകുന്ന കാര്യം എന്ന് വെച്ചാൽ, നമ്മൾ ഇവിടെ ഞാൻ ഈ മാർക്ക് ചെയ്ത സ്ഥലത്ത് നിന്ന് നമ്മൾ താൽക്കാലികമായി ഇവിടെ ഒരു അടിസ്ഥാന ബേസ് കെട്ടുന്നുണ്ട്. അവിടെ നിന്നാണ് ഇനി ബാക്കി കാര്യങ്ങൾ ചെയ്യുന്നത്. ഓക്കെ സോ നമുക്ക് ഇവിടെ തന്നെ പണി അങ്ങ് തുടങ്ങാം. ഓക്കെ സോ ആദ്യം ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ, ഞാൻ പോയി ഞാൻ എന്തോ എടുക്കാൻ വന്നത്, ഞാൻ എന്തോ ആക്ച്വലി എടുക്കാൻ വന്നത് ഞാൻ മറന്നു. എന്താണ് ഗ്ലാസ്? യെസ് ഗ്ലാസ് 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 യെസ്. അത് എവിടെയാണ് കിടക്കുന്നത്? ദോണ്ട കിടക്കുന്നുണ്ട്, കണ്ട എളുപ്പമായി. ഇപ്പം കുറച്ചുകൂടെ എളുപ്പമായി, ഇവിടെ എല്ലാം അടുത്തടുത്തൊക്കെ ആയതുകൊണ്ട് ഒന്ന് പറന്നെത്തിയാൽ മതി. ഒരു റോക്കറ്റ് ഇട്ട് പറന്നെത്തിയാൽ മതി. ഓ റോക്കറ്റ് തീർന്നു. സാഡ് വയസ്സനായി, ഓർമ്മയില്ല. അതെടാ ഞാൻ തീരെ വയസ്സായി, എന്ത് ചെയ്യണം? ഓൾറൈറ്റ് സോ നമുക്ക് റിസോഴ്സസ്. ആ ഇത് എന്തെന്തൊരു പോവാത്ത. ഏജ് 99. ഓ നീ അങ്ങനെ പറഞ്ഞെന്നെ കളിയാക്കില്ലേ. ഓക്കെ ഹിഷമ്മ ഒരു കാര്യം ചെയ്യടാ, നീ ഇവിടെ എ എഫ് കെ ആയിട്ട് നിൽക്കോ. ഇവിടെ ഇവിടെ മറ്റേ സൂപ്പർ സ്മെൽറ്ററിൻ്റെ അവിടെ. ഇത് ഇത് രണ്ടും വേണ്ടി വരും. ഓക്കെ ഇവിടെ സ്റ്റാക്ക് കണക്കിനെ ഇരിക്കുകയാണ് കേട്ടോ. ഓരോന്ന് കയറി പോകാൻ നോക്കാം, പക്ഷെ ഇവിടെ ഒന്നും വീണില്ല. എന്തുവാടാ ജി ഫ്യൂവിൽ അവിടെ എല്ലാം തീർന്നു. യാ ഒരു മിനിറ്റ് ഒരു മിനിറ്റ്, എനിക്ക് കിട്ടുന്നില്ലേ. ഓക്കെ നീ ഇവിടെ നിന്ന് നോക്കിയോ, ഇടയ്ക്കിടയ്ക്ക് ഈ റിസോഴ്സസിൻ്റെ അവിടെ എഴുതിക്കുന്ന സാൻഡ് പോകുന്നുണ്ടോ എന്ന് നോക്കിയാൽ മതിയെ.
ഓക്കെ നമുക്ക് ഇവിടുന്ന് ഒരു ഷൽക്കർ ബോക്സ് എടുക്കാം ഓക്കെ ഇത് ഇതെടുക്കാം നമുക്ക് ഈ ഷൽക്കർ ബോക്സ് എടുത്തിട്ട് ഓക്കെ നീ ഇവിടെ നിന്നോ ഞാൻ വരാം സോ നമ്മൾ ഒന്ന് ജസ്റ്റ് ഇവിടെ നിന്നൊരു ബോർഡർ ഒക്കെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാം അതാണിപ്പോൾ എനിക്ക് മെയിൻലി വേണ്ടത് മച്ചേ സോ ഞാൻ എന്തിനാണ് ഇത് മാർക്ക് ചെയ്ത് വെക്കുന്നത് വെച്ചാൽ ഞാൻ നേരത്തെ ഒന്ന് നോക്കി വെച്ചൊന്ന് കൺഫ്യൂസ്ഡ് ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് മാർക്ക് ചെയ്ത് വെച്ചാൽ എനിക്ക് ആവശ്യം വരും എന്തായാലും സോ നമുക്ക് ഇവിടെ നിന്ന് എവിടെയാണ് ഈ ഷൽക്കർ ബോക്സ് ഓക്ക് ലോക്സ് ഓക്കെ ഡെവിൾ ഇവിടെ പോയി ഇവിടെ ഉണ്ട് ഇവിടെയൊക്കെ തന്നെ ഉണ്ട് ഓക്കെ നമുക്ക് ഇതൊന്ന് നല്ല ഹൈറ്റിൽ പൊക്കി കെട്ടാം ഫസ്റ്റ് നമുക്ക് അതാണ് വേണ്ടത് നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങനെ ഹൈറ്റിൽ പൊക്കി കെട്ടാം എത്ര ഹൈറ്റ് വേണമെന്ന് വെച്ചാൽ എത്ര വേണം ഹൈറ്റിൽ കാണാം ഓക്കെ ലിമിറ്റ് ഉണ്ടെന്നാ അതിന് അളവിനനുസരിച്ചല്ലേ അല്ല എനിക്ക് മനസ്സിലായി എത്ര ലിമിറ്റഡ് ബ്ലോക്സ് ആണെന്ന് എനിക്ക് മനസ്സിലായി ഞാൻ പറഞ്ഞത് ഹൈറ്റ് നമ്മളെ ആവശ്യത്തിനുള്ള ഹൈറ്റിന്റെ ആയിരിക്കും പറഞ്ഞ മണ്ട ഓക്കെ പക്ഷെ ഇത് കറക്റ്റ് അളവിൽ വരുമോ എന്ന് മാത്രമേ ഡൗണ് ഓക്കെ ഇനി ഇതിവിടെ ഇരിക്കട്ടെ എനിക്ക് അറിഞ്ഞൂടാ ഇത് നമ്മൾ പൊക്കി കെട്ടുമ്പോൾ നമുക്ക് അറിയാം ഇത് കറക്റ്റായിട്ട് വരുമോ ഇല്ല ശരി ഇനി നമുക്ക് ബ്ലോക്സ് ഇവിടെ ആഡ് ചെയ്യാം എൻ്റെ ഷൽക്കർ ബോക്സ് ഞാൻ ഇവിടുന്ന് ഇതെടുത്തില്ലായിരുന്നോ എടുത്തല്ലോ ഓക്കെ സോ നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത് ഇത് ഇത്രയില്ലേ ഈ ഈ നമ്മൾ ടോർച്ച് വെച്ചിരിക്കുന്ന സ്ഥലത്ത് അവിടെ നിന്ന് അതെല്ലാം മാറ്റി നമ്മൾ ഓരോന്ന് ഡാർക്ക് ലോഗ് ഒന്ന് വയ്ക്കാമെന്ന് വിചാരിച്ചു അത് വെച്ച് നമുക്ക് കവർ ചെയ്യാം ജസ്റ്റ് ഇസ് എംപ്റ്റി അപ്പോൾ അവിടെ ഇരിക്കുന്ന ഇത് സാൻഡ് ഒന്ന് റിസോഴ്സസിൽ ഒന്ന് ഇട്ട് കൊടുത്താൽ മതിടാ സാൻഡ് റിസോഴ്സസിൽ ജി ഫ്യൂവിലല്ല റിസോഴ്സസിൽ ഓക്കെ സോ നമ്മളിവിടെ ഇത്രയും കവർ ചെയ്തിട്ടുണ്ട് നമുക്ക് ഇനി എയറിൽ പോയി നോക്കാം പൊളിയല്ലേ ഗൈസ് പൊളിയല്ലേ ഇപ്പം ഇങ്ങനെ കാണാൻ ഒരു യാ ഓക്കെ ഇപ്പം കാണാൻ ഒരു വലിയ ഭംഗിയില്ല എന്നേ ഉള്ളൂ പക്ഷേ ബിൽഡ് ചെയ്ത് വരുമ്പോൾ നമുക്ക് ഭംഗി വരുത്താം സോ ഞാൻ ഇവിടെ ഒരു ജസ്റ്റ് ഒരു ഔട്ട്ലൈൻ ഇത് കൊടുത്തതേ ഉള്ളൂ ഇനി നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ ഇവിടെ നിന്ന് ഇത്രയും ഗ്ലാസ് കൊണ്ട് കവർ ചെയ്യാനാണ് പ്ലാൻ സോ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇത്ര പൊക്കത്തിൽ കെട്ടിയത് ഇത്ര പൊക്കത്തിൽ മതിയാവോ അതോ ഇനിയും വേണ്ടി വരുമോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ അത്യാവശ്യമായിട്ട് അറിഞ്ഞൂടാ കേട്ടോ ഓക്കെ ഞാൻ നോക്കട്ടെ നമുക്കൊരു കാര്യം ചെയ്യാം നമുക്ക് ഓരോന്ന് കെട്ടിക്കെട്ടി പോയി നോക്കാം മുകളിൽ പോയി നോക്കാം നമുക്ക് ഉള്ള ഗ്ലാസ് അങ്ങ് എടുക്കാം
ബൈ ദ വേ എവിടെ വേർ ഇസ് മൈ ക്ലാസ് ആ ഇതുവഴി ആഹാ ഇതുവഴിയാണ് ഇത്രയും ഗ്ലാസ് ഒക്കെ ആയിട്ടുണ്ട് യാ അതാ ചെയ്യാൻ പ്ലാൻ ആഡ് ചെയ്തേക്കാം നമുക്ക് ആവശ്യമില്ലാത്ത ഐറ്റംസ് എല്ലാം ഇത് വച്ച് ആവശ്യമുള്ളത് മാത്രം കൊണ്ടുവരാം ഓക്കെ ബോയ്സ് സോ നമ്മൾ അടുത്ത ഇത് പണിയെന്ന് വെച്ചാൽ ഇതെല്ലാം കൂടെ എടുത്ത് ചെസ്റ്റിൽ അങ്ങ് വയ്ക്കാം ഓ എനിക്കിനി സ്ഥലമില്ല കേട്ടോ അപ്പോൾ നമുക്ക് ഇതിങ്ങോട്ട് വയ്ക്കാം നമുക്ക് രണ്ട് ചെസ്റ്റ് അങ്ങോട്ട് കൊണ്ടുപോവാം ഇവിടെ ഇതിന്നിങ്ങനെ നിറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഓക്കെ ഞാൻ ഷെൽക്കർ ബോക്സ് എടുത്തു ഇനിയാണ് വലിയ പണി വരാൻ പോകുന്നത് സോ ഗൈസ് അങ്ങനെ നമ്മൾ ഞാനൊരു ജസ്റ്റ് ഒരു ടെസ്റ്റ് റണ് നടത്തി ഓ വീണ അവിടെ എടാ അത് ആ സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഡേർട്ട് പൊട്ടിക്കണ്ട അത് കിടക്കട്ടെ സോ നമ്മൾ എന്ത് ചെയ്താലും ഒന്ന് കറക്റ്റായിട്ട് ചെയ്യണമല്ലോ സോ നമ്മൾ ഇവിടെ നിന്ന് 10 ബ്ലോക്ക് ഹൈറ്റ് കെട്ടുക 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11 യെസ് എന്നിട്ട് ടെസ്റ്റ് റൺ സക്സസ്ഫുൾ ആയി ഇനി അതേപോലെ ഇവിടെ ഇംപ്ലിമെൻ്റ് ചെയ്താൽ മാത്രം മതി ഇനി ഇത് ഫുൾ വെച്ച് ഗ്ലാസ് കവർ ചെയ്യുന്നതാണ് നമുക്ക് 4 കോർണറിൽ കവർ ചെയ്തിട്ട് എങ്ങനെയാവും നോക്കാം ഓക്കെ ഇത് കുറച്ച് സമയമെടുക്കും സോ ഈ പേജ് സോ അങ്ങനെ നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ സാംസ് എന്താണ് കണ്ടീഷൻ ഏത് വരെ എത്തി നമ്മളുടെ സ്പോൺ ഏരിയ എന്താണ് സംഭവിച്ചത് പുതിയ ഷോപ്പ്സ് എന്തൊക്കെയാണ് വന്നത് നിങ്ങൾക്ക് കാണിച്ചു ആൻഡ് നമ്മളുടെ ഫസ്റ്റ് എവർ മെഗാ പ്രോജക്റ്റ് മെഗാ ബേസ് നമ്മൾ പണി തുടങ്ങിയിരിക്കുകയാണ് ഗൈസ് അങ്ങനെ ദാ നമ്മളിപ്പോൾ മൊത്തത്തിൽ കവർ ചെയ്യാൻ സമയമില്ല ഞാനിപ്പോൾ നൈറ്റിലാണ് റെക്കോർഡ് ചെയ്യുന്നത് അതുകൊണ്ട് സോ യാ നമ്മളിപ്പോൾ ചെയ്തതെന്ന് വെച്ചാൽ ഇത്ര ഹൈറ്റിൽ 4 കോർണറിൽ കവർ ചെയ്ത് ഇങ്ങനെ വച്ചിട്ടുണ്ട് ഇത് ഫുൾ ഗ്ലാസ്സാണ് ഗ്ലാസ് വെച്ചാണ് നമ്മൾ കവർ ചെയ്യാൻ പോകുന്നത് ഞാൻ കാണിച്ചുതരാം ഇത്ര ഹൈറ്റിൽ നമ്മൾ വച്ചു ഇത് ഫുൾ ഗ്ലാസ്സാണ് ഒന്ന് നോക്കാനല്ല ഇത് ഫുൾ ഗ്ലാസ്സാണ് ഇത് ഫുൾ നമ്മൾ ഗ്ലാസ് ഇട്ട് കവർ ചെയ്യുന്നു ആൻഡ് പ്ലാൻ ഇത്രയൊക്കെയാണ് നമ്മളിത് യെസ് യെസ് ഗ്ലാസ് ഇട്ട് ഇത്ര കവർ ചെയ്തിട്ട് നമ്മൾ ഈ സൈഡിൽ എവിടെയെങ്കിലും വീടും കൃഷിയും കാര്യങ്ങളൊക്കെ വെച്ച് നമ്മൾ സെറ്റപ്പ് ആകുന്നു സോ അതാണ് നമ്മളെ പ്ലാൻ എൻ്റെ ഒരു കുഞ്ഞു കിങ്ഡം അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് എൻ്റെ ഒരു ഇതിനകത്ത് ആക്ച്വലി ഇത് വളരെ സ്പേസ് കുറവാണ് എനിക്ക് അത്രയും സമയമില്ലാത്തതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ഇത്രയും സ്പേസിൽ തന്നെ ഉണ്ടാക്കുന്നത് ഇത് ആക്ച്വലി വളരെ കുറവാണ് ഞാൻ സോ നമ്മൾ ഈ മെഗാ ബേസ് കെട്ടാണെങ്കിൽ പോലും ഈ ഒരു ഇത്രയും സ്പേസിലാണ് ഞാൻ കെട്ടാൻ ഉദ്ദേശിക്കുന്നത്
ഇതാ ഇത്ര വലിയ ഹൈറ്റില് എനിക്ക് കുറച്ചുകൂടെ വീതി ഒന്ന് സ്പേസ് ചെയ്യണമെന്നുണ്ടായിരുന്നു, പക്ഷേ നമുക്ക് അതിനനുസരിച്ചുള്ള സ്ഥലമൊന്നും ഇല്ല. ഞാൻ യാ ബിഗോ സോ ഞാൻ ഇവിടെ ഒരു ചെയ്യാൻ പറഞ്ഞു വലിയൊരു ഹൗസൊക്കെ കെട്ടാനാണ് പ്ലാൻ. ഞാൻ ഇവിടുന്ന് ഇത്രയും ടോപ്പിൽ ഇത് കാണിച്ചു തരാം. ഞാൻ എന്തുകൊണ്ട് ഈ സ്ഥലം ചൂസ് ചെയ്തെന്ന് വെച്ചാൽ നമ്മളുടെ മെമ്പേഴ്സ് എല്ലാം ഇതാ തൊട്ടടുത്ത് ഇവിടെയാണ് താമസിക്കുന്നത്. ഇതാണ്ടോ തൊട്ടടുത്താണ് നമ്മളെ മെമ്പേഴ്സ് എല്ലാം താമസിക്കുന്നത്. ഇവിടെ ഇഷാം ഉണ്ട്, ഇവിടെ ഉണ്ട്. അപ്പോൾ എനിക്ക് കുറച്ചുകൂടെ ആക്സസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇവരെ ഒന്ന് ഇതിന് വേണ്ടിയിട്ടാണ് ഓ ഇടിച്ച് ഇതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ കെട്ടുന്നത്. അല്ലെങ്കിൽ ഞാൻ ഒരു പ്ലെയിൻ ഏരിയ പോയേനെ. യാ ഇഷാമൊക്കെ മെഗാബേസ് കെട്ടിക്കൊണ്ടിരിക്കുകയാണ്. സോ ഇതായിരിക്കും നമ്മളെ. എനിക്ക് തോന്നുന്നു ഇത്രയും വലിയ സ്ഥലമല്ലെങ്കിൽ പോലും ഇനി കുറച്ചുകൂടെ വീട് വീതി കൂട്ടായിരുന്നു, പക്ഷെ ഞാനത് ചെയ്തില്ല. കുഴപ്പമില്ല, നമുക്ക് ഇത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. യു ടു നോയ്സ് ഇറ്റ് നൈറ്റ് സോ ഐ മൂവ് ഔട്ട്. ഓക്കെ സോ ഇത് നമ്മളെ ഫസ്റ്റ് മെഗാബേസ്. സീസൺ വണ്ണിന് ഇത്രയൊക്കെ സ്ഥലം മതി. നമ്മൾ സീസൺ ടുവും ത്രീ ഒക്കെ പോവുകയാണെങ്കിൽ നമ്മൾ അതിനനുസരിച്ച് ഇതിനേക്കാളും വലിയ ബേസൊക്കെ കിട്ടും. സോ സീസൺ വണ്ണ് ഇതായിരിക്കും നമ്മളെ മെഗാബേസിൻ്റെ സ്റ്റാർട്ടിങ്. ഹോപ്പ്ഫുള്ളി നിങ്ങൾക്ക് ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നമ്മൾ ഇനി അങ്ങോട്ടുള്ള വീഡിയോസ് സാംസിൻ്റെ വിശേഷങ്ങളും എൻ്റെ മെഗാബേസിൻ്റെ കാര്യങ്ങളൊക്കെ ആയിരിക്കും ഇനി കാണിക്കുന്നത്. സോ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. സാംസിൻ്റെ പുതിയ വിശേഷങ്ങളും പുതിയ മെഗാബേസ് പ്രോജക്റ്റുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. Until then, bye guys. Bye, Shame, bye, Vara. Bye, bye. Okay, guys, bye.